പിതാവിൻ്റെ അഭാവത്തിൽ നമ്മുടെ വലിയ പിതാവ് അഭിമന്യ മാർ മാത്യു അറക്കിൽ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സന്ദേശം പിതാവ് നമുക്ക് വേണ്ടി നൽകും. പിതാവിനെ കുറിച്ച് പിതാവ് ഇതിലൂടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത്, ഒരു 3 വർഷം മുമ്പ് നസ്രാണി യുവശക്തി മഹാറാലി, ആ മഹാറാലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കയ്യിൽ 5 പൈസയില്ലാതെ വെറും 10,000 രൂപ മാത്രം കയ്യിലുണ്ട്. അന്ന് ഇതുപോലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വളരെ ഓട്ടക്കയ്യുമായിട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ എന്നോട് രൂപതയിലെ താമരശ്ശേരി വെച്ച് പറഞ്ഞു, പിതാവ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ എന്ന് പേടിച്ച് ആ പിതാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പം പിതാവ് ചോദിച്ചു, അച്ഛന് പൈസയുടെ ആവശ്യമുണ്ടല്ലേ, കാരണം ഇത്രയും പ്രോഗ്രാമൊക്കെ നടത്തിയതല്ലേ, പൈസയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് പിതാവ് പെട്ടെന്ന് ഒരു നല്ല തുക ചെക്ക് എഴുതി എനിക്ക് തന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് മുമ്പിലുള്ളത്. കരുതുന്ന പിതാവ്, ഒന്നും ചോദിക്കാതെ വരുന്ന പിതാവ്, പിതാവ് വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്, പിതാവ് ഒരു ഐശ്വര്യമാണ്. സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഒരു യുവജന സംഗമത്തിലേക്ക് ഒരു ആശംസയ്ക്കായിട്ട് പിതാവിനെ സ്വീകരിച്ചു. ഒന്നിച്ചിരുന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല.
കൂട്ടി ഇതിലേക്ക് വന്നിരിക്കുന്നത് എനിക്കറിയാം. ദൈവത്തിൻ്റെ ശക്തമായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയാൽ ഒന്നും അസാധ്യമായിട്ടില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണല്ലോ മാലാക പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. ഈ ഒരു വലിയ ഉൾക്കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ സമർപ്പണം മുമ്പോട്ട് നീങ്ങാൻ നിങ്ങൾ ഓരോരുത്തരും കഴിയട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആശംസ. നമ്മുടെ അസുഖമായിട്ട് കിടക്കുകയാണ്. പിതാവിന് വേണ്ടിയപ്പോൾ ഞാൻ ഇന്നലെ ബോധം ചെയ്യുന്നു. പിതാവിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെടുത്ത് ഒന്നോ ഒന്നോ എന്ന് ചോദിച്ചു. അത്ര താല്പര്യത്തോടു കൂടിയാണ് പിതാവ് ഇന്നലെ കാണുന്നത്. വളരെ ചൈതന്യത്തോടുകൂടി നിരൂപതയെ നയിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള വലിയ ഉറപ്പ് ചിന്ത ഉൾക്കാഴ്ച അതാണ് നമ്മുടെ ചിന്തകളും ഉൾക്കാഴ്ചകളും ചേർന്നുകൊണ്ട് നിങ്ങളെ നിരൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരെയും മുമ്പോട്ട് നീങ്ങാൻ തയ്യാറാകണം. തന്മാത്രമായി സത്യസന്ധതയോടുകൂടി ദൈവത്തിന് സ്വീകാര്യമായ ജീവിതം നയിച്ചുകൊണ്ടാണ് അതിൽ നിങ്ങൾ തുടർന്നു പോയിട്ടുണ്ട്. അതെല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്കെല്ലാവരും